കൊയിലാണ്ടിയിൽ സി പി എമ്മിനകത്ത് ചില പഠന പിണക്കങ്ങൾ പുകയുന്നുണ്ട് അതേ സംബന്ധിച്ച വാർത്ത ഇന്ന് മലയാള മനോരമയും മാതൃഭൂമിയും തരുമ്പോൾ രണ്ട് രീതിയിലാണ് രണ്ട് പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മനോരമയിൽ നിന്ന് തികച്ചും അടിസ്ഥാന വ്യത്യാസമായ വ്യത്യസ്തതയോടുകൂടിയ ഒരു വ്യാഖ്യാനമാണ് മാതൃഭൂമി തന്നിരിക്കുന്നത് ഏതായാലും മനോരമയുടെ വർത്തമാനം പേജിൽ അതേ സംബന്ധിച്ച വാർത്ത ഇങ്ങനെയാണ് സി പി എമ്മും യുവതരം രമ്യതയിലൊക്കെ കൊയിലാണ്ടിയിൽ തൽക്കാലം ശാന്തം അങ്ങനെ വരുമ്പം ഇതിനു മുമ്പ് പല ഭാഗങ്ങളും കൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു രീതിയുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ ഇടപെട്ട് സംസാരിച്ച് പരിഹരിക്കുക അങ്ങനെയുള്ള ഒരു പരിഹാരത്തിന് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വമൊക്കെ ശ്രമിക്കുന്നു എന്ന് മനോരമ പറയുമ്പോൾ അതൊന്നും കൊണ്ടും താൻ അടങ്ങാൻ പോകുന്നില്ല എന്ന് ബാലകൃഷ്ണൻ പ്രസ്താവിച്ചു എന്നാണ് മാത്രം പറയുന്നത് കൊയിലാണ്ടിയിൽ സി പി എം വിമത നേതൃത്വവും അതുപോലെ സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വവും തമ്മിൽ രമ്യതയിലേക്ക് സന്ധികളിലേക്ക് നീങ്ങുന്നു എന്നാണ് മലയാള മനോരമ നിരീക്ഷിക്കുന്നത് അതിപ്രകാരം സി പി എമ്മും വിമതരും രമ്യതയിലേക്ക് കൊയിലാണ്ടി തൽക്കാലം ശാന്തമാകും വിമതരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ സന്ദേശം അവിടെ എത്തിക്കഴിഞ്ഞുവെന്നാണ് മനോരമ പറയുന്നത് ഇരുവിഭാഗങ്ങളുടെയും സമ്മർദ്ദതന്ത്രങ്ങൾ ഫലം കണ്ടു കൊയിലാണ്ടി സി പി എമ്മിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് മുണ്ടൂർ കഞ്ഞിക്കുഴി മാതൃകയിൽ പ്രശ്നപരിഹാരം കൊയിലാണ്ടി മുൻ ഏരിയാ സെക്രട്ടറി എൻ വി ബാലകൃഷ്ണനെതിരായ അച്ചടക്ക നടപടിയെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ വിമത വിഭാഗവുമായി സന്ധി ചെയ്യാൻ സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്നുമുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ സന്ദേശം ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം വിമത നേതാക്കൾക്ക് സി പി എം ഔദ്യോഗികമായി കൈമാറി നാളെ പിണറായി വിജയൻ കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന സാഹചര്യത്തിലാണ് അടിയന്തര പ്രശ്ന പരിഹാരത്തിന് നീക്കം അങ്ങനെ വരുമ്പോൾ അതേ സംബന്ധിച്ച ഒരു വാർത്ത മറ്റന്നാൾ നമുക്ക് പ്രതീക്ഷിക്കാം മലയാള മാനോമയിലൂടെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു സർവകലാശാല ശ്രീനാരായണ സർവകലാശാല വേണം എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറയുമ്പം എന്തുകൊണ്ട് അത് വേണമെന്നും എന്തുകൊണ്ട് നൽകാതിരിക്കുന്നു എന്നൊക്കെയുള്ള പരാതിയും ഒക്കെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് കേരളകൗമുദി ഈഴവരുടെ കാര്യങ്ങൾ പ്രത്യേക പ്രാധാന്യത്തോടെ തരുന്ന പത്രം ആ പത്രം ഒന്നാം പേരിൽ തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന പ്രസ്തം ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ശ്രീനാരായണ സർവകലാശാല അനുവദിക്കണം വെള്ളാപ്പള്ളി വിദ്യാഭ്യാസ മേഖലയിൽ ഈഴവരുടെ പിന്നോക്കാവസ്ഥ മാറ്റാൻ ശ്രീനാരായണ സർവകലാശാല അനുവദിക്കണമെന്ന് എസ് എൻ ജി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു ചേർത്തല എസ് എൻ കോളേജിൻ്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കി ന്യൂനപക്ഷ സമുദായങ്ങളുടെ കോളേജുകൾക്ക് സ്വയംഭരണം അവകാശം നൽകുന്ന സർക്കാർ അവർക്ക് കോഴ വാങ്ങാനുള്ള അവസരം നൽകുന്നതോടൊപ്പം ഈഴവരുടെ നീതി നിഷേധിക്കുകയുമാണ് എന്ന പരാതിയും അദ്ദേഹത്തിനുണ്ട് തീർന്നില്ല ശ്രീനാരായണ യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾക്കുണ്ട് നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യവും സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യതയും ഇല്ലാതിരുന്നിട്ടും സർക്കാർ ഈ ആവശ്യം നേരെ കണ്ണടയ്ക്കുകയാണ് എന്ന പരിഭവം പ്രകടിപ്പിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളി അദ്ദേഹം പുതിയ ഒരു പ്രമേയവുമായി രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വരുന്നു എന്ന് വേണം ചേർത്ത് വെച്ച് വായിക്കാൻ ഇനി ഇന്നത്തെ ലേഖനങ്ങൾ ഇന്ന് വി കെ ആദർശ് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൻ്റെ തലവാചകം തന്നെ അതിമനോഹരമാണ് വിവരസദ്യയുടെ സാധ്യതകൾ എന്നാണ് അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് ഇൻ്റർനെറ്റ് എന്ന് എന്ന വിശ്വവ്യാപന വലയുടെ ഭാഗമായി അതി ഗംഭീരമായ ഒരു സദ്യയാണ് വിവരങ്ങളുടെ വലിയ സദ്യയാണ് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നും വലിയ സാധ്യതകളുടെ ലോകമാണ് അത് തുറന്നിട്ടിരിക്കുന്നത് എന്നും വി കെ യാദർശ് നമ്മോട് പറയുന്നു അദ്ദേഹം പറയുന്നത് കാണുക ഇൻ്റർനെറ്റ് എന്ന വിശ്വവ്യാപന വലയുടെ ഭാഗമാണ് ഇന്ന് മിക്കവരും ഒരുപക്ഷേ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന സമയത്ത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ കടന്നുവരവും കീഴടക്കലും സ്വപ്നം കണ്ടവർ പോലും വിരളമോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതാകും ശരി നിലവിൽ ഫേസ്ബുക്കിൽ മാത്രം നൂറ് കോടിയിലേറെ പേർ ചേർന്നിട്ടുണ്ട് ട്വിറ്റർ ഗൂഗിൾ പ്ലസ് പോലെയുള്ളവ വേറെ മിക്കവർക്കും എല്ലാ ജനകീയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലും അംഗത്വമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാത്തിലും കൂടി അംഗത്വം ഉള്ളവരെ ഒരുമിച്ചെടുത്ത് കണക്കാക്ക അവതരിപ്പിക്കുന്നതിൽ ശരി ശരാശരി കണക്കെടുത്താൽ ലോകത്ത് ഓരോ ആറ് പേരും ആറ് പേരിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു സൈബർ കൂട്ടായ്മയിൽ പങ്കാളിത്തമുണ്ട് എന്ന് പറയുമ്പോൾ നൂറ് കോടിയിലധികം ആളുകൾ ഈ സൈബർ കൂട്ടായ്മയിൽ പങ്കാളികളായിരിക്കുന്നു അങ്ങനെ വലിയൊരു വിപ്ലവം ആ രംഗത്ത് വന്നു എന്നാണ് വി കെ ആദർശ് പറയുന്നത് തീർന്നില്ല യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എറണാകുളം റീജിയണൽ ഓഫീസിൽ ടെക്നിക്കൽ മാനേജറായ വി കെ ആദർശ് പറയുന്നു പത്രവായനയും ടി വിയുടെ ദൃശ്യ സമ്മേളിക്കുന്ന ഇടം മാത്രമല്ല ഇൻ്റർനെറ്റ് ഇവയ്ക്ക് രണ്ടിനും സാധിക്കാതിരുന്ന വിവര ദൃശ്യമേളിക്കൽ ആണ് സൈബർ മാധ്യമം പകർന്നു തരുന്നത് മീഡിയ കൺവെർജൻസ് എന്ന് വിളിക്കാവും വിളിക്കുന്നത് ഇക്കാര്യത്തിൽ ശരി എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ലോകത്തിൽ പലയിടത്തും മാധ്യമ പ്രവർത്തകർ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ കറങ്ങുന്നത് വാർത്ത തേടിക്കൂടിയാണ് വരും കാലത്ത് ഇത് വർദ്ധിക്കും എന്നതിൽ അത്ഭുതമില്ല അതുമാത്രമല്ല ഒരു പക്ഷേ കോടി ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ വീണ്ടും വണ്ണം ഗൗരവമായ പരിഗണന ഇല്ലാത്ത അഭിപ്രായങ്ങളും വരാം അത് ഒരുപക്ഷേ ഈ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ ദുർബലമാക്കിയേക്കാം എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടെങ്കിലും വി കെ ആദർശ് പറയുന്നത് വലിയൊരു ജനാധിപത്യ വികാസത്തിൻ്റെ പാതയിലേക്കാണ് ലോകം ഇന്ന് മുന്നേറുന്നത് നൂറുകോടി ആളുകൾ സ്വ സ്വതസിദ്ധമായി സ്വതന്ത്രമായി അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഇടമായി ഐ ടി രംഗങ്ങൾ മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു ഇനി ഇന്നത്തെ കാർട്ടൂൺ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജനങ്ങളിൽ നിന്ന് അവരുടെ ഹിതം അഭിപ്രായം അവർ തേടിയിരുന്നു പൊതുയോഗങ്ങൾ നഗരസഭകൾ സോഷ്യൽ മീഡിയകൾ എസ് എം എസുകൾ അതിനുശേഷമാണ് ലക്ഷോപലക്ഷം ആളുകളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം അധികാരത്തിൽ കയറാമെന്ന് തീരുമാനമെടുത്തത് ഈ ശൈലി ഇനിയും തീരുന്നില്ല കാണുക ഈ കാർട്ടൂൺ കാണുക ഇത് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി ഓഫീസാണ് കാശ്മീർ പ്രശ്നത്തിലെ ഹിതപരിശോധനയ്ക്ക് ഹിതപരിശോധനയെപ്പറ്റി നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞാലോ എന്ന് ചോദിക്കുന്ന പാർട്ടി പ്രവർത്തകൻ്റെ കാർട്ടൂൺ സുരേന്ദ്രൻ നമുക്ക് തരുമ്പോൾ പുതിയ അഭിപ്രായ സ്വരൂപണത്തിനെ അദ്ദേഹം പ്രകീർത്തിക്കുന്നു ഇനി ഇന്നത്തെ ചിത്രം ഓരോ ജനതയ്ക്കും അവരുടേതായ സ്വന്തം ഭക്ഷണ സംസ്കാരമുണ്ട് വസ്ത്ര സംസ്കാരമുണ്ട് ഇടപെടൽ സംസ്കാരമുണ്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇവ തമ്മിൽ വ്യത്യസ്തതകൾ ഉണ്ടാകും അപ്രകാരം ഒരു വ്യത്യസ്തത വരുന്ന ഈ ചിത്രം ഒന്ന് കാണുക ഇത് തിരുവനന്തപുരം ശംഖുമുഖത്ത് നിന്നുള്ള ദൃശ്യമാണ് യൂറോപ്യൻ കാമുകർ മിക്കവാറും നഗ്നരായി വെയിലേൽക്കാൻ കിടക്കുമ്പോൾ തൊട്ടടുത്ത് കാണുക കുട ചൂടിയിരിക്കുന്ന രണ്ട് മലയാളി കാമുകരെ കാണാൻ നമുക്ക് കേരളീയ പ്രണയം പൂർണ്ണമായി വസ്ത്രം ധരിച്ച് കുട ചൂടിയിരിക്കുന്ന മലയാളി പ്രണയത്തെ നമുക്ക് തരുന്നത് കെ ബി ജയചന്ദ്രനാണ് ഈ വാർത്തയോടെ മെട്രോ വാർത്തയിലെ ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണമെനീ ഗുഡ്